നമസ്കാരം ധനികനായ ഒരു വ്യാപാരിക്ക് ഭാര്യമാർ നാലു പേരുണ്ടായിരുന്നു ഇതിൽ നാലാമത്തെ ഭാര്യയോടായിരുന്നു വ്യാപാരിക്ക് ഏറെ ഇഷ്ടം അവളെ അണിയിച്ചൊരുക്കുന്നതിലും വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ നൽകുന്നതിലും നൽകുന്നതിലുമൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറെയും ശ്രദ്ധ മൂന്നാമത്തെ ഭാര്യയോട് അദ്ദേഹത്തിന് ഇഷ്ടം തന്നെയായിരുന്നു പക്ഷേ സുന്ദരിയായ അവൾ തന്നെ ഉപേക്ഷിച്ച് വേറെ ആരെയെങ്കിലും വിവാഹം ചെയ്തേക്കുമോ എന്നൊരു ഭയം അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു രണ്ടാമത്തെ ഭാര്യയോടും അദ്ദേഹത്തിന് ഇഷ്ടക്കുറവൊന്നുമില്ല ഏറെ ശ്രദ്ധയും ക്ഷമയും ഒക്കെയുള്ള അവൾ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നു ഒരു കണക്കിന് പറഞ്ഞാൽ വ്യാപാരിയുടെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരി തന്നെ അവളായിരുന്നു ഒന്നാമത്തെ ഭാര്യയാവട്ടെ വ്യാപാരിയുടെ വീട്ടുകാര്യങ്ങളൊക്കെ നന്നായി നോക്കി നടത്തിയിരുന്നു അദ്ദേഹത്തോട് ഏറെ വിശ്വസ്തയും സ്നേഹവും അവൾക്കുണ്ടായിരുന്നു ഒരു കണക്കിന് പറഞ്ഞാൽ വ്യാപാരിയുടെ സാമ്പത്തിക അടി അടിത്തറയുടെ കാരണം തന്നെ ഒന്നാമത്തെ ഭാര്യയായിരുന്നു പക്ഷേ വ്യാപാരിയാകട്ടെ അവളെ തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാറുണ്ടായിരുന്നില്ല ഒരിക്കൽ നമ്മുടെ ഈ വ്യാപാരിക്ക് ഗുരുതരമായ രോഗം ബാധിച്ചു അദ്ദേഹത്തിന് ഏതാണ്ട് മരണം അടുത്തു എന്ന് തന്നെ ഉറപ്പായി വല്ലാതെ ഭയപ്പെട്ടു പോയി അദ്ദേഹം തൻ്റെ നാലാമത്തെ ഭാര്യയെയും തൻ്റെ ഏറെ പ്രിയപ്പെട്ടവളുമായ സ്ത്രീയെ അടുത്ത് വിളിച്ച് പറയുകയാണ് ഞാൻ മരിക്കുകയാണെന്ന് തോന്നുന്നു നീ എൻ്റെ കൂടെ മരിക്കാൻ തയ്യാറാകുമോ അപ്പോൾ അവൾ എടുത്തടിച്ചതുപോലെ പറഞ്ഞു ഞാൻ അങ്ങയോടൊപ്പം മരിക്കാനൊന്നുമില്ല ഈ മറുപടിയിൽ ദുഃഖിതനായ വ്യാപാരി മൂന്നാമത്തെ ഭാര്യയെ വിളിക്കുകയാണ് ഞാൻ മരിക്കുകയാണെന്ന് തോന്നുന്നു നീ എന്നോടൊപ്പം മരിക്കുമോ അപ്പോൾ അവൾ പറയുന്നു എനിക്ക് എനിക്കങ്ങയോടൊപ്പം മരിക്കാനൊന്നും സാധിക്കുമെന്ന് തോന്നുന്നില്ല ഏറിയാൽ അങ്ങയോടൊപ്പം എനിക്കൊന്ന് അല്പനേരം ദുഃഖിക്കാൻ സാധിച്ചേക്കാം അത് കഴിഞ്ഞാൽ ഞാൻ മറ്റാരെയെങ്കിലും വിവാഹം ചെയ്ത് സന്തോഷമായി ജീവിക്കും അവിടെയും പ്രതീക്ഷ നശിച്ച വ്യാപാരി രണ്ടാമത്തെ ഭാര്യയോട് ചോദിക്കുകയാണ് നീ എന്നോടൊപ്പം വരുമോ അവൾ പറഞ്ഞു ഞാൻ അങ്ങയെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ പലപ്പോഴും സഹായിച്ചിട്ടുണ്ട് എന്നുള്ളത് നേര് തന്നെയാണ് പക്ഷേ ഇത്തവണ എനിക്ക് അങ്ങയോടൊപ്പം മരിക്കാനൊന്നും സാധിക്കുമെന്ന് തോന്നുന്നില്ല കൂടി വന്നാൽ അങ്ങയുടെ കല്ലറ വരെ അനുഗമിക്കാൻ എനിക്ക് സാധിക്കും പക്ഷേ അതിൻ്റെ അപ്പുറം എനിക്ക് സാധിക്കുമെന്ന് തോന്നുന്നില്ല ഇതെല്ലാം ശ്രദ്ധിച്ചിരുന്ന ഒന്നാമത്തെ ഭാര്യ വ്യാപാരിയുടെ അടുത്ത് വന്ന് പറയുകയാണ് അങ്ങ് വിഷമിക്കേണ്ട അങ്ങയോടൊപ്പം ഞാനുണ്ടാവും അങ്ങയെ വിട്ടുപേക്ഷിച്ച് ഞാൻ ഒരിക്കലും പോവില്ല ഇത് കേട്ടപ്പോൾ വ്യാപാരി അവളെ ശ്രദ്ധിക്കുകയാണ് ആകെ ക്ഷീണിച്ച് എല്ലും തോലും ആയിരിക്കുന്നു അവളെ കുറെ കൂടെ ശ്രദ്ധിക്കേണ്ടതായിരുന്നു എന്ന് വ്യാപാരി അപ്പോൾ മാത്രമാണ് ഓർത്തെടുക്കുന്നത് പ്രിയമുള്ളവരെ ഈ വ്യാപാരിയുടെ നാലു ഭാര്യമാരെ പോലെയുള്ള ഘടകങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിലുമുണ്ട് വ്യാപാരിയുടെ നാലാമത്തെ ഭാര്യയെപ്പോലെ തന്നെയാണ് നമ്മുടെയൊക്കെ ശരീരം നാം എപ്പോഴും അതിനെ ശ്രദ്ധിക്കുന്നു അണിയിച്ചൊരുക്കുന്നു പക്ഷേ മരണം എന്നത് വന്നു കഴിഞ്ഞാൽ ശരീരം അപ്പോഴേ നമ്മെ പിരിയുകയാണ് നമ്മിൽ നിന്നും വേർപെടുകയാണ് മൂന്നാമത്തെ ഭാര്യ വ്യാപാരിയുടെ മൂന്നാമത്തെ ഭാര്യയെപ്പോലെയാണ് പലപ്പോഴും നമ്മുടെ അധികാരം സമ്പത്ത് പണം എന്നിവയൊക്കെ നാം കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഈ അധികാരവും പണവും ഒക്കെ മറ്റുള്ളവരിലേക്ക് എത്തുകയാണ് വ്യാപാരിയുടെ രണ്ടാമത്തെ ഭാര്യയെപ്പോലെയാണ് നമ്മുടെ കുടുംബവും സുഹൃത്തുക്കളും ജീവിത പങ്കാളികളുമൊക്കെ അവരൊക്കെ നമ്മോടൊപ്പം പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്നവരാണെങ്കിലും അവർക്ക് മരണത്തിൽ കൂടി വന്നാൽ ശവക്കല്ലറ വരെ നമ്മെ അനുഗമിക്കാൻ സാധിക്കും അതിനപ്പുറം സാധിക്കില്ല വ്യാപാരിയുടെ ഒന്നാമത്തെ ഭാര്യയെ പോലെയാണ് നമ്മുടെയൊക്കെ ആത്മാവ് പലപ്പോഴും ഭൗതിക ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള തത്രപ്പാടുകൾക്കൊടുവിൽ ആർഭാടങ്ങളും ആർത്തികളുമൊക്കെ നാം നേടിയെടുക്കാൻ വേണ്ടി പായുമ്പോൾ നമ്മുടെ ആത്മാവിനെയാണ് നാം അവഗണിക്കുന്നത് ശ്രദ്ധിക്കാറേയില്ല പരിഗണിക്കാറേയില്ല പക്ഷേ ആത്മാവായിരിക്കും നമ്മോടൊപ്പം എന്നും കൂട്ടായി ഉണ്ടായിരിക്കുക അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഏറെ ശ്രദ്ധ കൊടുക്കേണ്ട ഭാര്യ അല്ലെങ്കിൽ ഏത് ഏറെ ശ്രദ്ധ കൊടുക്കേണ്ട ഭാഗം ഏതാണെന്ന് ഇപ്പോൾ ഏറെക്കുറെ നമുക്കെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ You're watching Media Village Television. If you enjoyed this video, don't forget to like, share, and subscribe.